ബൈക്കിൽ പെട്രോൾ തീർന്ന് വഴിയിലായ യുവാവിന് പോലീസ് മർദ്ദനമേറ്റുവെന്ന് പരാതി. കൊല്ലം ജോനകപുരം സുറുമി മനസ്സിലിൽ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി എസ് നസറുദ്ദീന്റെ മകൻ റിജിനാസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGP ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും മർദ്ദനമേറ്റ റിജിനാസ് പരാതി നൽകി. പോലീസിന്റെ മർദ്ദനമേറ്റ് റിജിനാസ് ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രി 11 കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ചാണ് റിജിനാസിന് മഫ്തി പോലീസിന്റെ മർദ്ദനമേറ്റത്. ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം, കൊളുത്തൂപ്പുഴ റോഡ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഞാൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് പെട്രോൾ ഓടിച്ചിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നപ്പോൾ രണ്ടുപേര് ബൈക്കിൽ ഹെൽമെറ്റ് ഒന്നും ഇല്ലായിരുന്നു. അവർക്കും അവർ ബൈക്കിൽ കറങ്ങി രണ്ടു പ്രാവശ്യം പോയി കറങ്ങി വന്ന് എന്തിനാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടി പെട്രോൾ തീർന്നിരിക്കുന്നു, അത് നീയൊക്കെ ബൈക്ക് മോഷ്ടിക്കാൻ വന്നിരിക്കുകയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ട് പോലീസുകാരൊന്നും അറിയുന്നില്ല, സിവിൽ ഡ്രസ്സായിരുന്നു. ഞാൻ പറഞ്ഞ് ഞാൻ നിൽക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്, അവിടെ വെച്ചാലും ചെയ്യേണ്ട ആവശ്യം, അവിടെ ക്യാമറ ഉണ്ട്, അവിടെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളാരാന്ന് ചോദിച്ചു. അത് ഞാൻ ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് പുള്ളി ഹാൻഡിക്യാപ്പ് എടുത്ത് കയ്യിലിട്ടു, എന്നിട്ട് ഫസ്റ്റ് മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു. വീണ സമയത്ത് ബാക്കിലിട്ട് ചവിട്ടി ഒരുപാട് മൊത്തം ചെയ്തത്, മുഖം മൊത്തവും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ഇതടിച്ച് ചെയ്തു. ഇതിപ്പോൾ അവർ ചെയ്തതാണ് ഈ ഒരു ഇത് ഹാൻഡിക്യാപ്പ് ഇട്ട ഇതാണ് കാണിക്കുന്നത്. അങ്ങനെ പുള്ളി ഹാൻഡിക്യാപ്പ് സമയത്ത് എൻ്റെ ഫ്രണ്ട് ഈ പെട്രോളായിട്ട് വന്ന സമയത്ത് പുള്ളി ഓടി വന്ന് ഹാൻഡിക്യാപ്പ് ഊരാൻ പോയി. ഞാൻ പറഞ്ഞു, ഊരേണ്ട ആവശ്യമില്ല, സ്റ്റേഷനിൽ ചെന്നിട്ട് ഊരിയാൽ മതി, എന്ത് കാരണത്തിലാണ് എന്നെ ഇട്ടതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരുവിധം സമ്മതിക്കാതെ കൺട്രോൾ റൂമിൽ വണ്ടി വന്നു. വണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ആ പോലീസ് സാറിനെ വണ്ടി കയറ്റണം. അവരും പ്രതി തന്നെയാണ്, ഞാൻ എന്നെ എന്തിനാ മർദ്ദിച്ചെന്നറിയാം, വെറുതെ നിൽക്കുന്നവരടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പോലീസുകാർ പതുക്കെ അവരെ അങ്ങ് പറഞ്ഞു എസ്കേപ്പാക്കി വിട്ടു എന്നെ നേരെ. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയി. അവിടെ അത് ഡോക്ടറെ അടുത്ത് മോശം എല്ലാം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്നോട് ഇവിടെ മദ്യപിച്ചിട്ടുണ്ട്, ഇവിടെ മൊത്തം മറിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ വൈകുന്നേരം എനിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു, തിരിച്ച് ദുബൈയിലേക്ക് പോകാനുള്ളതാണ്. ഞാൻ ഇപ്പോൾ ലീവിന് വന്ന് നിന്നതാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ആ ടിക്കറ്റും ക്യാൻസലായി പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇതുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടായത്, ഇവിടെ മൊത്തം ചതവുണ്ട്. ഡോക്ടർ വന്ന് എൻ്റെ സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ബാക്കിൽ നല്ല ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലോട്ടോട്ട്. പിന്നെ ഈ മൂക്കിൻ്റെ ഇവിടെ പൊട്ടിയിട്ട് ബ്ലഡ് വന്നൊരു ഫ്രാക്ചറുണ്ട് ഉള്ളിലോട്ട്. അത് പിന്നെ ഈ കൈക്ക് ഇവിടെ ഒന്ന് കൊണ്ട് താഴോട്ട് ഇതാക്കാൻ പറ്റുന്നില്ല, അത് വിലം കെട്ടിട്ട് പുള്ളി എന്നെ പിടിച്ച് വലിച്ചു. വിലം കെട്ടിന് ശേഷം പുള്ളി എന്നെ അതി പിടിച്ച് വലിക്കാം. നാളെ ജോലിയും കാര്യമായിട്ട് നാളെ എനിക്ക് പോകേണ്ടതാണ്, ഞാൻ ടിക്കറ്റ് എടുത്ത് നാളെ വൈകിട്ട് എനിക്ക് പോകേണ്ടത്. ഇപ്പോൾ ഇനിയിപ്പോൾ ആ ജോലിയുടെ കാര്യമായിട്ടും കുറച്ച് പ്രശ്നമുണ്ട്, പോയി ഇതൊക്കെ ഹോസ്പിറ്റലിൽ കേസായിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ളത്. സുഹൃത്തിനൊപ്പം വരവേ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ച് മർദ്ദനമേറ്റ റിജിനാസിന്റെ ബൈക്കിൽ പെട്രോൾ തീർന്നു. തുടർന്ന് മറ്റൊരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് പെട്രോൾ വാങ്ങി വരുവാൻ ഏർപ്പാടാക്കി കാത്തുനിൽക്കുകയായിരുന്നു. ഈ സമയം മഫ്തിയിൽ ബൈക്കിലെത്തിയ രണ്ട് പോലീസുകാർ റിജിനാസിനോടും സുഹൃത്തിനോടും മോശമായി പെരുമാറി എന്ന് റിജിനാസ് പറഞ്ഞു. തുടർന്ന് രണ്ട് പോലീസുകാരും ചേർന്ന് റിജിനാസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ തടിച്ചുകൂടി, ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തി. ഈ സമയം മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായി റിജിനാസ് പറഞ്ഞു. ഈസ്റ്റ് പോലീസ് റിജിനാസിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്ന് പൊതുസ്ഥലത്ത് ബഹളം വെച്ചു എന്ന കേസ് ചുമത്തി പുലർച്ചെ 3:30 സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ റിജിനാസിന് ശാരീരിക അവശത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന റിജിനാസ് 2 മുൻപാണ് അസുഖബാധിതനായ സഹോദരനൊപ്പം നാട്ടിലെത്തിയത്. ബൈക്ക് മോഷ്ടാക്കളെന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാക്കളെ തടഞ്ഞു നിർത്തിയതെന്നാണ് ഈസ്റ്റ് പോലീസിന്റെ വിശദീകരണം. അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റിജിനാസ് മുഖ്യമന്ത്രി, DGP, ജില്ലാ പോലീസ് മേധാവി, ACP, ഈസ്റ്റ് പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ റിജിനാസ് കഴിഞ്ഞ ദിവസം തിരികെ വിദേശത്ത് ജോലിസ്ഥലത്ത് പോകേണ്ടതായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റിയാൾക്ക് ഏത് സമയം വിദേശത്ത് ജോലിസ്ഥലത്ത് പോകുവാനും കഴിഞ്ഞില്ല. ന്യൂസ് കേരളം, കൊല്ലം. നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല, ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല. എന്നാൽ ഇത് രണ്ടും ഒന്നിച്ച് ഓക്കെ ആകും ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സിൽ. ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ്, ഷൂസ്, സ്കൂൾ ബാഗ്സ്, സ്കൂൾ യൂണിഫോം ഷൂസ്, ബെൽസ്, കുടകൾ, ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം, കൊളുത്തൂപ്പുഴ റോഡ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 6238160563, 9645903636.